ഈശ്വം ഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മരിയൻ ധ്യാനം ഒന്ന് കത്തോലിക്കരുടെ ജപസന്ധ്യ കത്തോലിക്ക ക്രിസ്തീയ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും ജപസന്ധ്യയാണുള്ളത് അപ്പനും അമ്മയും മക്കളും മറ്റാരൊക്കെ വീട്ടിലുണ്ടോ അവരെല്ലാവരും യേശുവിനെയും ആദിമസഭയെയും അനുകരിച്ച് നിലത്ത് മുട്ടുകുത്തി ലൂക്കാരാൺ ഇരുപത്തിരണ്ട് നാൽപ്പത്തൊന്ന് നാടി ഏഴ് അറുപത് ഇരുപത്തൊന്ന് അഞ്ച് ജപങ്ങളുടെ മാല കോർക്കുന്നു ജപമാല സന്ധ്യാപ്രാർത്ഥന ഇല്ലെങ്കിൽ അത്താഴവുമില്ല എന്ന് പഴമക്കാർ പറഞ്ഞിരുന്നു ശീലിപ്പിച്ചിരുന്നു സന്ധ്യാപ്രാർത്ഥന ശീലമാക്കാൻ മക്കളെ പഠിപ്പിച്ചിരുന്നു സത്യവിശ്വാസത്തിൽ വളരുന്നതിനുള്ള ഏറ്റവും നല്ല പള്ളിക്കൂടമാണ് ജപസന്ധികളുടെ കത്തോലിക്ക കുടുംബം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രത്തോളം പ്രസക്തമാണ് സത്യവിശ്വാസികൾക്ക് കുടുംബ പ്രാർത്ഥന എന്തെന്നാൽ ലെക്സ് ലെക്സ് എന്നാൽ എന്നാണ് അഞ്ചാം നൂറ്റാണ്ട് മുതലെങ്കിലും സഭയിൽ നിലനിൽക്കുന്ന ആപ്തവാക്യം ആക്ഷരകമായി പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിന്റെ നിയമം എന്നാണ് ഈ ലെത്തിൻ പ്രയോഗത്തിന് അർത്ഥം എന്താണോ വിശ്വസിക്കുന്നത് അതാണ് പ്രാർത്ഥനയിലൂടെ പ്രകാശിതമാകുന്നത് കാരണം വിശ്വാസത്തിന്റെ പ്രകാശനമാണ് പ്രാർത്ഥന അഥവാ സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് അതിനാൽ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഭിന്നമല്ല ലിറ്റർജിയും അഥവാ ദൈവശുശ്രൂഷ ലിറ്റർജി എന്ന് പറഞ്ഞാൽ ദൈവശുശ്രൂഷ അതിനാൽ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഭിന്നമല്ല ലിറ്റർജിയും ദൈവശാസ്ത്രവും പ്രാർത്ഥനയും വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നുമാണ് കത്തോലിക്ക ജീവിതം രൂപപ്പെടുന്നത് അതിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്യത്തെ കുറച്ചുകൂടി വിപുലമാക്കാറുണ്ട് ലെക്സ് 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 ഒറാന്തി പ്രാർത്ഥന എങ്ങനെയോ ലക്സ് ക്രതേന്തി അങ്ങനെയാണ് വിശ്വാസം ലക്സ് വിവേന്തി അങ്ങനെ തന്നെയാണ് ജീവിതവും വിശ്വാസം എങ്ങനെയോ അങ്ങനെയാണ് പ്രാർത്ഥന പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെയാണ് വിശ്വാസം ഈ പ്രാർത്ഥനയും വിശ്വാസം എങ്ങനെയോ അങ്ങനെയായിരിക്കും ക്രിസ്തീയ ജീവിതം കത്തോലിക്കരുടെ വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളിലൊന്നായ കുടുംബ പ്രാർത്ഥനയിൽ നല്ലൊരു ഭാഗം കൊന്ത നമസ്കാരത്തിനുള്ളതാണ് അതിനാൽ ഈ കൊന്ത നമസ്കാരം കൊന്തെന്ന വാക്കിൻ്റെ അർത്ഥം ജപമാലയുടെ ഉത്ഭവം പിന്നെ അതിൻ്റെ പൊരുള് അതിൻ്റെ അതിലുപയോഗിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ ധ്യാനം ആരംഭിക്കുകയാണ് ഇത് അതിലേക്കുള്ള ഒരു ആരംഭ വീഡിയോ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓരോ ദിവസവും നമുക്കിതുപോലെ കൃത്യമായിട്ടുള്ള ഈ ജപമാല തിരുവചനത്തിൽ അധിഷ്ഠിതമായ തിരുവചനത്തിൽ ആധാരമിട്ട അടിത്തറയിട്ട ഈ ജപമാലയിലൂടെ കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ അമ്മയെക്കുറിച്ചും പിന്നെ നമ്മെക്കുറിച്ചും സഭയെക്കുറിച്ചുമെല്ലാം ചിന്തിക്കുന്ന ഒരു വലിയ വിചിന്തന മാലയായി ധ്യാന വചനമാല ധ്യാന വിചിന്തന മാലയായി നമുക്ക് ഈ യൂട്യൂബ് ചാനലിനെ പരിവർത്തനപ്പെടുത്താം നമുക്കതിൽ പങ്കാളികളാകാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ